റൂമിൽ കയറിയിട്ട് ഇതൊക്കെയാണ് പരിപാടി. കോളേജിലൊക്കെ എങ്ങനെ, ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു കോളേജില്? പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ഞങ്ങൾ ചെയ്യാറുണ്ടല്ലോ, അതിന്റെ അതിൽ ഇൻവോൾവ് അധികം ആവാറില്ല. മോസ്റ്റ്ലി എല്ലാ ലേഡീസ് ഒക്കെ ആയിരിക്കും പ്രോഗ്രാം ഒക്കെ ചെയ്യണേ. അങ്ങനെ പുറകെ നിന്നിട്ട് മൂവിയിലേക്കൊക്കെ ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടോ? താരിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോകും. എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇനി ഇവന്റെ ഡബ് സ്മാഷ് കണ്ട ആക്ച്വലി കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, അനിയൻ സിനിമയിലൊക്കെ അഭിനയിക്കുമെന്നൊക്കെ. അതൊക്കെ നമ്മള് നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് ഏൺ ചെയ്ത് അതാണ് ആ സ്പിരിറ്റ് ഉണ്ട്. എനിക്ക് മനസ്സിലായിട്ടോ, ഭയങ്കര ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിരുന്നു. കുട്ടിക്ക് ഇപ്പൊ ഇറങ്ങി ഇവിടെ ഒന്ന് നടക്കണം, എല്ലാരോടും ഒരു നമസ്കാരമൊക്കെ പറയണൊക്കെ അതിന്റെ പ്രശ്നം. ഒരു കുട്ടി പോലെ തന്നെ ഇവിടെ ഭയങ്കര നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനക്കം തന്നെയാണല്ലേ ഈ കുട്ടി ഇവൻ ഉള്ളത് കൊണ്ട്. കാര്യം ഞങ്ങളിവിടെ തന്നെയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ലോൺലിനെസ് എന്ന് പറഞ്ഞൊരു ഫീൽ ഇല്ല. നമ്മുടെ ഈ ഫീൽഡിൽ ഒത്തിരി നമുക്ക് ആങ്സൈറ്റി സ്ട്രെസ് ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ഉള്ള കാരണം എവിടെ പോയാലും ടോയ്ലറ്റിൽ പോലും നമുക്ക് തന്നെ പോകാൻ പറ്റൂല. ഹീസ് ലൈക്ക് എ ഷാഡോ എല്ലായിടത്തും നമ്മുടെ പറഞ്ഞു. 24 hours ഉറങ്ങുകയാണെങ്കിൽ ബെഡിന്റെ അടിയിൽ, ഫുഡ് കഴിക്കുകയാണെങ്കിൽ ചെയറിന്റെ കീഴ്, എവിടെ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ജുവൽ ശരിക്കും പറഞ്ഞ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോ എല്ലാം ഇദ്ദേഹത്തിന്റെ ഒപ്പമാണ്. ഫ്രീ ടൈം ഇല്ലല്ലോ ഇതുള്ള കാരണം. ഫുൾ എൻഗേജ്ഡ് ആണ് നമ്മള്. ഒന്ന് കുളിക്കാൻ സമ്മതിക്കില്ല, ടോയ്ലറ്റിൽ പോകാൻ സമ്മതിക്കില്ല, ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല, ഒന്നിനും സമ്മതിക്കില്ല. ഇങ്ങനെ പറകെ നടക്കും. ഇപ്പൊ നമ്മുടെ സ്ഥിരം ടൈമിനൊക്കെ അലാം അടിച്ചിട്ട് ഒരു 15-20 minutes അധികം കടന്നു വിചാരിച്ചു, 15 minutes വരെ അവൻ ക്ഷമിക്കും. അതും കഴിഞ്ഞ് കടന്ന് ഉറങ്ങുവാണെങ്കിൽ എന്നിട്ട് ഒന്ന് കുറയ്ക്കും, മതി ഉറങ്ങി, സമ്മതിക്കില്ല. അല്ല, പുള്ളിക്ക് പുള്ളിയുടെ പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കണമെങ്കിൽ തുറന്നു കൊടുക്കണമല്ലോ. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ഉറങ്ങാൻ സമ്മതിക്കില്ല, പിന്നെ അപ്പൊ തന്നെ അവന് ഫുഡ് കിട്ടണം. ഇങ്ങനെ ഇങ്ങനെ ചെലപ്പോ നമുക്ക് വിചാരിക്കും ഇത് ഇതിന്റെ കാലാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ തട്ടി തട്ടി എന്നെ കൊണ്ടുപോകും, പിറകിൽ വന്നിങ്ങനെ ഉന്തി ഉന്തി കൊണ്ടുപോകും. അതൊക്കെ അതായത് ജനറലി ഈ പട്ടികൾക്കുള്ള ഓണേഴ്സിന് സ്വഭാവം പട്ടികൾക്ക് വരുന്നതാണ്. അതിപ്പോ എന്റെ സ്വഭാവം കുറെ ഒക്കെ അവന് കിട്ടിയിട്ടുണ്ട്. ഞാൻ പകല് ഇപ്പൊ തന്നെ ഇരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചുമ്മാ ഫോണിൽ എന്തെങ്കിലും ഇങ്ങനെ ടിവി സീരീസോ അല്ലെ ഇംഗ്ലീഷ് സീരിയലോ അല്ലെങ്കിൽ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, വെബ് സീരീസുകൾ ഇതൊക്കെ കണ്ടിരിക്കുമായിരിക്കും. അപ്പൊ ചിലപ്പോ ആ ഇരിപ്പ് കുറെ നേരം ഇരിക്കുമ്പോ അത് ഒരു ഹാബിറ്റ് ആയതുകൊണ്ടും അത്രയും മണിക്കൂർ ഉറങ്ങാൻ ഇപ്പൊ അവന് ശീലമായി. ഞാൻ അത്രയും നേരം ബെഡ് ഇരിക്കുന്നോണ്ട് പുള്ളി അതിന് താഴോട്ടിട്ടുണ്ട്. അല്ല അങ്ങനെ പറയും ജനറലി, ഒരുപാട് ഉറങ്ങുന്ന അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ലേസി ആയിട്ടുള്ള ഓണേഴ്സ് ആണെങ്കിൽ പട്ടി ഭയങ്കര ലേസി ആയിരിക്കും. അതോടെ എന്റെ പട്ടി ഭയങ്കര ലേസി ആടിച്ചിരിക്കും. ഇപ്പൊ നിങ്ങൾ വന്നതിന്റെ എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ വി ബോത്ത് ആർ സ്ലോ, എപ്പോഴും ഇങ്ങനെ തൂങ്ങി തൂങ്ങിയിരിക്കും. സ്ലോ ആൾക്കാരാണെങ്കിൽ ഇവര് പാരന്റ്സ് വിചാരിക്കും നമ്മള് ഒരു സ്കൂളിൽ നിന്ന് മാറ്റി വേറെ സ്കൂളിൽ ചെല്ലുമ്പോ നമ്മള് തന്നാവുന്നത്, അവിടെ ഉള്ള ഒരു ചീത്തയാവുന്നല്ലാണ്ട് അതിൽ പ്രത്യേകിച്ച് കൂടുതൽ. എന്നെ ആക്ച്വലി 2 വർഷം ഗേൾസ് സ്കൂളിൽ വിട്ടു നന്നാവാൻ വേണ്ടി. എന്ത് കാര്യം ഉണ്ടായി, എന്നെ അവിടുന്ന് ഇറക്കിയപ്പോഴത്തേനും, അതായത് 10th കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങുമ്പോ അവിടുത്തെ പ്രിൻസിപ്പള് വൈസ് പ്രിൻസിപ്പൾ വന്നിട്ട് എന്റെ ഡാഡിയുടെ അടുത്ത് പറഞ്ഞാണ്, മോളെ ആർട്സ് കോളേജിലൊന്നും വിടരുത് കേട്ടോ. അപ്പൊ ഇവര് എന്താ, എനിക്ക് അതായിരുന്നു ഇൻട്രസ്റ്റ്. അപ്പൊ പപ്പ എന്താ എന്ത് പ്രശ്നം, ഇവള് വല്ല തീവ്രവാദി ആയി പോകുന്നു, ഞങ്ങൾക്കൊരു സംശയമുണ്ട്, അതുകൊണ്ട് ആർട്സ് കോളേജിലൊന്നും വിടരുത്. അതിന് ഞാൻ അന്ന് കുറെ ഈ എഴുതുമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ഇങ്ങനെ വലിയ ലേഖന മത്സരങ്ങളൊക്കെ ഇല്ലേ, ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു അന്ന്. ഇച്ചിരി നന്നായിട്ട് വായിക്കും. അപ്പൊ ഞാൻ ഈ എഴുതുന്ന സാധനമൊക്കെ വായിച്ചിട്ട് ഇവരുടെ ഒക്കെ വിചാരം എനിക്കെന്തോ ഭയങ്കര വിപ്ലവ ചിന്തകളൊക്കെയാണ്, അതാ പറഞ്ഞ തീവ്രവാദി ആയി പോകുന്ന ഒരു സംശയം. സമ്മാനം കിട്ടിയിട്ടുണ്ട് വേറെ, ആ ട്രോഫി ഒക്കെ പോയി. പണ്ട് ട്രോഫികളല്ലല്ലോ, അതായത് മെജോറിറ്റി സ്റ്റീൽ പാത്രങ്ങളും സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, കൊറേ ഉണ്ട്. ഞങ്ങള് കൊച്ചിലെ ഫുഡ് കഴിച്ചിരുന്ന കൊറേ, ഞാൻ എന്റെ അനിയൻ അനിയത്തി 3 പാർട്ടിസിപ്പൻസ് ആണ് വീട്ടിൽ നിന്ന്. പിന്നെ കുഞ്ഞിത് മുതൽ വരെ എല്ലാ പാത്രം, ബേസിൻ, കരിപ്പാത്രങ്ങളെല്ലാം
പാത്രം മേടിക്കണ്ട, കൊറേ പാത്രം കിട്ടും. ഞാൻ കരിശായിരുന്നു, കാണാൻ ഗ്ലാമർ ഇല്ലാത്ത കൊറേ ഈ പാത്രങ്ങൾ തരുന്നു, വല്ല ടോയ്സ് ഒക്കെ കൊടുത്തുവിടല്ലേ സ്കൂളിൽ. അല്ല ഇപ്പൊ അതിന് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ, പാത്രങ്ങളോട് ആർക്കും വലിയ താല്പര്യം, താല്പര്യമില്ല. പണ്ട് അത് ലക്ഷറി, അതെ. ഇന്ന് നമുക്ക് അതിനെ പറ്റി ഒരു വിലയില്ല. അപ്പൊ സ്കൂളില് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു. അങ്ങനെയും പറയാം. ലൈക്ക് ഞാന് സംഭവം അല്ലട്ടോ, എനിക്ക് പഠിക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു. എക്സ്ട്രാ റീഡിങ് ഇഷ്ടം ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറയും. ഇപ്പോഴും മാത്സിലൊക്കെ ഞാൻ ഭയങ്കര തോൽവിയായിരുന്നു മാത്സില്, തോൽവി. ഇപ്പഴും ഏതെങ്കിലും ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കടക്കാർ എന്നെ കാണുമ്പോ നിങ്ങൾ ചിരിക്കരുത്, ഞാൻ ഒരിക്കലും ബില്ല് കൊടുക്കില്ല. ഒന്നുകിൽ കാർഡ് പേ, അല്ലെങ്കിൽ എന്റെ കൂടെ ഉള്ള ആളുടെ കയ്യിൽ പൈസ കൊടുക്കും. ഈ ബാലൻസ് സെറ്റിൽ ചെയ്യണ പരിപാടി നടപടിയാണ് കേസല്ല. എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ എയ്ത്തിലോ നയൻത്തിലോ കണ്ടു പഠിക്കുമ്പോ എന്റെ ഡാഡിന്റെ കൂടെ കടയിൽ പോയതാ, ഒരു 10 രൂപയുടെ കണക്ക്. ആ കടക്കാരന് ആ മനുഷ്യൻ എന്താ എന്നോട് പറയുന്നത് എനിക്ക് എന്ത് ചെയ്തത് മനസ്സിലാവില്ല. അയാൾക്ക് എന്തോ ഒരു ചില്ലറ അങ്ങോട്ട് കൊടുക്കാനുണ്ട്, ഞാൻ ഈ 10 രൂപ അങ്ങോട്ട് കൊടുക്കും, അയാൾ 10 രൂപ എനിക്ക് തരും, ഞാൻ വീണ്ടും 10 രൂപ അയക്ക് കൊടുക്കും. ഇത് തന്നെ കൊറേ പ്രാവശ്യമായപ്പോ എന്റെ ഡാഡിക്ക് ദേഷ്യം വന്നു, കടയിൽ വെച്ചിട്ട് ഒറ്റടി വണ്ടി കയറി ഇരിക്കാൻ പറഞ്ഞു. ഇപ്പഴും എനിക്കറിയില്ല എന്താണ് ആ പ്രശ്നം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് 1-ാം ക്ലാസ്സിൽ വെച്ചൊരു സൈക്കോളജിക്കൽ ട്രോമ അടിച്ചിട്ടുണ്ട്. എന്നെ കാണുന്ന ടീച്ചേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആസ് എ ചൈൽഡ്, അന്ന് എനിക്ക് ഒരു 5-6 വയസ്സിലേ പ്രായമുള്ളൂ. അപ്പോ ഞാൻ എഴുതിയ ആൻസറില് 5 ആണ് എഴുതിയത്, 5 കറക്റ്റ് ആൻസർ ആണ്. ആ 5 വര ഇങ്ങനെ കൂടിപ്പോയി, അത് 6 പോലെ ആയിപ്പോയി. അപ്പൊ അവരെ തെറ്റിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ എഴുതുമല്ലോ, എസ് പോലെയാണല്ലോ പണ്ട് 5 ഒക്കെ എഴുതുക. അപ്പൊ അത് കൂടിപ്പോയപ്പോ അത് 6 പോലെ തോന്നി. ആ ടീച്ചർ അത് വെട്ടിട്ട് കളഞ്ഞു. അപ്പൊ ബാക്കി എന്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഫുൾ മാർക്ക്, എനിക്ക് മാർക്ക് പോയി. അന്ന് ഞാൻ കണക്കിനെ വെറുത്തതാണ്, അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത്. അതോടുകൂടി ആ പഠിത്തം അങ്ങോട്ട് ഉപേക്ഷിച്ചു. പിന്നെ എനിക്കതൊന്നും മനസ്സിലായില്ല, വേറെ കാര്യം ശ്രമിക്കാഞ്ഞിട്ടല്ലേ എനിക്ക് മനസ്സിലാവില്ല. ആ പക്ഷെ എല്ലാരും പറയും അങ്ങനെ കാൽക്കുലേറ്റ് ഒന്നും ചെയ്യരുത്, ആൾക്കാര് കണ്ടാ വിചാരിക്കും നമുക്ക് ഭയങ്കര പിശുക്കാന്ന്. പക്ഷെ എനിക്ക് കണക്കൂട്ട് അറിഞ്ഞുകൂടാത്തോണ്ടാന്ന് എനിക്കറിയാം. പക്ഷെ ആൾക്കാരെ കാണിക്കുന്നുണ്ടായല്ലോ കുട്ടി, അതിന് വേണം ഒരു സ്കില്ല്. എനിക്ക് ഈ 4-5 ഒക്കെ കണ്ടുപിടിച്ച് കുത്തി വരുമ്പോഴേക്കും അവിടെയും ഞാൻ തോൽവി ഏറ്റു വാങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഞാൻ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളീകരിച്ച ഹിന്ദി ആയിരുന്നു. പിന്നെ സോഷ്യൽ സ്റ്റഡീസ്, ഹിസ്റ്ററി. അല്ല ഇപ്പൊ ഹിന്ദിയുടെ അവസ്ഥ എന്താ? ഹിന്ദി മേ കുച്ച് ബാത്തേം കർത്താ ഹും, ഹിന്ദിയുടെ കാര്യം പറഞ്ഞപ്പോ ഓർത്ത്, ഞാന് ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ ഹോസ്റ്റ് ചെയ്യും. അപ്പൊ ആസ് എൻ ആങ്കർ ചിലപ്പോ വൻ തോൽവികളായി പോയ പരിപാടികളുണ്ട്. ഹിന്ദിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഹിന്ദിയിൽ നമ്മള് പുരുഷ ശബ്ദങ്ങളെയൊക്കെ ഹേ ഹ അങ്ങനെയൊക്കെ പറയണം, ഈ സ്ത്രീ ശബ്ദങ്ങളൊക്കെ ഹി കൂട്ടി പറയണം, ഹി ഏ അങ്ങനെ പറയണം. അപ്പോ ഇതില് ഇപ്പൊ ഒരു മൊബൈലാണെങ്കിൽ പോലും ഹിന്ദിയിൽ അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ അങ്ങനെ വേർതിരിവുകളുണ്ട്. നമുക്ക് പിന്നെ അങ്ങനെയുള്ള യാതൊരു തിരിവുകളും ഇല്ലാത്ത കാരണം ഞാൻ അടിച്ചു വിട്ട് ഹിന്ദി പറയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ അതിലൊരു ഹിന്ദിക്കാരൻ പറഞ്ഞോ, പിന്നെ എനിക്ക് വായ്പയൊക്കെ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ഹിന്ദിക്കാരൻ എന്റെ അടുത്ത് വിളിച്ചോണ്ട് വന്ന് പറഞ്ഞു, ഇംഗ്ലീഷിലാട്ടോ പുള്ളി പറഞ്ഞു, കുട്ടി ദൈവത്തോർത്ത് ഇനിയെങ്കിലും ആണുങ്ങളെ പെണ്ണുങ്ങളായിട്ട് സംബോധന ചെയ്യുന്നത് നിർത്തു, ബാക്കി ഇംഗ്ലീഷ് പറഞ്ഞാ മതി എന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് ക്ഷയിക്കാനും കൊടുത്ത് ഇംഗ്ലീഷ് നേരത്തെ പറഞ്ഞാ പോരായിരുന്നു. അല്ല നമുക്ക് എനിക്ക് അറിവില്ലായ്മകൾ തുറന്നു പറയുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല. അതൊരു നിർത്തി കേട്ടോ, നിർത്തി നിർത്തി ആ പരിപാടി നിർത്തി. അല്ലെ ശരിക്കും പറഞ്ഞാല് ജുവലൊരു ആങ്കറൂഡ് ആയതുകൊണ്ട് ലാംഗ്വേജസ് ശരിക്കും പറഞ്ഞപ്പം ഇംഗ്ലീഷ് മെയിൻ ആണ്, ഇംഗ്ലീഷും മലയാളവും മലയാളം ഒക്കെയാണ്. ഹിന്ദി ഈസ് ടു ഡിഫിക്കൽട്ട്, അല്ലെ നമുക്കത് എക്സ്പോസ്ഡ് ആയിരിക്കണം. നമ്മള് ഇപ്പൊ ഒരു മാസം ബോംബെയിൽ പോയി വന്നു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഹിന്ദി പറയാൻ പറ്റും. ബിക്കോസ് ഐ നോ ദാറ്റ് ലാക്ക് ഓഫ് പ്രാക്ടീസ്. അത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഹിന്ദിയിൽ. ഈ ലാംഗ്വേജസ് പഠിക്കാൻ എന്താണ് അതിന്റെ ഒരു 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 ടിപ്പ് നമുക്കിപ്പം കിട്ടുക? അതായത് ഇപ്പൊ ചിലവർ പറയാറുണ്ട് മൂവീസ് വാച്ച് ചെയ്താൽ പറ്റും. ബേസിക്കലി ഉണ്ടല്ലോ, ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ആ ഡോമിനൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ലാംഗ്വേജിൽ ബ്രൈറ്റ് ആണ്, എന്റെ ആ സൈഡ് ഇസ് വെരി ഡോമിനൻറ്റ്,
വേറെ മാക്സിൽ ഞാൻ വേറെ അവിടെ നിന്ന് ലൈറ്റ് ഇട്ടിട്ട് പോലും ഇടുന്നവരെ സീരിയസ്ലി ഭയങ്കര ഇട്ടാണ്. അതേസമയം നമ്മള് മാക്സിൽ ബ്രൈറ്റ് ആയിട്ടുള്ള പിള്ളേരെ എടുത്ത് നോക്കിക്കോ, അവരെ ലാംഗ്വേജ് ആയിട്ട് പൊട്ടായിരിക്കും. അവര് വലിയ അവർക്ക് ആ ലോജിക്ക് മാത്രം മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ആൾക്കാരാണ് മെജോറിറ്റി സാധാരണക്കാർ. രണ്ടും ഉള്ളവരുണ്ട് എക്സ്ട്രാ ബ്രൈറ്റ് ആണ്. നമ്മള് സാധാരണക്കാരാണ്. അപ്പൊ ഈ ബുക്സ് വായിച്ചാൽ പറ്റും, അല്ലെങ്കിൽ മൂവീസ് കണ്ടാൽ വാച്ച് ചെയ്താൽ പറ്റും, അങ്ങനെയൊക്കെ പറയുന്നത് ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോലും പറ്റും. ഇപ്പൊ ഞാൻ വിചാരിച്ചാലും കണക്ക് പഠിക്കാനൊക്കെ പറ്റും. മാക്സ് എന്ന് പറഞ്ഞുണ്ടല്ലോ, അത് വേറൊരു ഭാഷയാണ് ആക്ച്വലി. ഇറ്റ് ഹാസ് ഗോട്ട് എ ലാംഗ്വേജ്. ആ ലോജിക്ക് മനസ്സിലാവണമെങ്കിൽ ഇപ്പൊ അതിന്റെ സിമ്പിൾസ്, ഈ എക്സും വൈന്റെ കളിയൊക്കെ ഇല്ലേ, അത് എന്താന്നുള്ള കഥ മനസ്സിലാവണമെങ്കിൽ അതിന്റെ ആ ഒരു ഒരു ലോജിക് പിടി കിട്ടണം. നമുക്ക് റീഡ് ചെയ്യാനുള്ള സ്കില്ല് ഇല്ല. ഓ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ എന്നാ കോമഡി ആയിരുന്നു എന്നറിയാം. ഞാൻ ക്ലാസ്സിൽ കടന്നുറങ്ങി എന്നെ ഒരൊറ്റ ടീച്ചേഴ്സും വഴക്കു പറയത്തില്ല. കാരണം അവർക്കറിയാം ഈ കൊച്ചിന് പറഞ്ഞിട്ട് മനസ്സിലാവാത്തോട്ടെ. ആദ്യമൊക്കെ എന്നെ ഒന്നും വരത്തില്ലായിരുന്നു. ആദ്യമൊക്കെ മിസ്സുമാര് ശ്രമിക്കുമായിരുന്നു എന്നെ ഒന്ന് എഴുന്നേപ്പിച്ചിരുത്താനായിട്ട്. പിന്നെ എന്റെ പെർഫോമൻസുകളുടെ ഭാരിച്ച മാർഗ്ഗം അവരെന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊന്നും ഉറങ്ങിക്കോട്ടെ, ഉറങ്ങാണ് അത്ര ശല്യം കുറവാണ്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഇവിടം വരെ എത്തി ആ മാത്സിൽ നിന്നൊക്കെ കടമ്പ കളിച്ചാടിച്ചാടി? ആ മാത്സ് ഞാൻ ആക്ച്വലി എനിക്ക് ടെൻത്ത് കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാണ് പരിപാടി എന്നെ കൊണ്ട് നടക്കൂല, സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ ഒഴുകി തീറ്റ മാത്രമേ അറിയുള്ളൂ ഞാൻ പറഞ്ഞാണ് എല്ലാവരോടും. അത് ആരും വിശ്വസിച്ചില്ല. സാധാരണ ഒരു ടീനേജർ അനുഭവിക്കുന്ന കൊറേ മെന്റസുകളിലൂടെ എനിക്ക് ഭയങ്കര ധൈര്യം ആയതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ പൂട്ടിക്കെട്ടി ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാൻ പോവാത്. ആങ്കറിംഗിലേക്ക് ഇറങ്ങിയത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പ്ലസ് ടുവിനും സയൻസ് അല്ലേ എടുത്തിരുന്നത്, അതിനകത്ത് ഉണ്ടല്ലോ. പിന്നെ കൂട്ടുകാരൊക്കെ ഉള്ള കാരണം റെക്കോർഡ് ബുക്കുകളൊക്കെ ഫിനിഷ് ആയി കിട്ടി. പിന്നെ ടീച്ചേഴ്സിന്റെ കരുണ. എന്തെങ്കിലും ചേച്ചിയുടെ ടിപ്സ് ഒക്കെ ജുവലിന് കൊടുക്കാറുണ്ടോ? സീക്രട്ട് തരൂല. ഇനി അത് ചെയ്ത കാര്യം ഞാൻ ഇന്ന് പറയും ചെയ്തു ജുവലിനെ കണ്ടപ്പോ ഭയങ്കര മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഫോണിലൊക്കെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പഴേ ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ ഉണ്ടെന്ന്. നമ്മുടെ ഒരു ഫ്രണ്ട് ആണ് വന്നേക്കുന്നത്. എക്സാക്ട്ലി. സോ നമ്മളും ഒത്തിരി എല്ലാരും വി റിയലി മിംഗിൾ വിത്ത് ഹർ. അതുകൊണ്ട് വി വെരി ഹാപ്പി, വെരി ഹാപ്പി. എന്നോട് പറഞ്ഞു ഇതിന്റെ ഒരു സെക്കൻഡ് ഹോം ആണ് ഇത്. കുറേ പേരുണ്ട്, ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഞാൻ പറഞ്ഞില്ല, ഒരു ടൈം ഞാൻ ഈ ജിമ്മിൽ നിൽക്കും. ഇവിടെ എന്റെ ഏജ് മാത്രമല്ല, കുറെ പ്രായമുള്ള ചേച്ചിമാരുണ്ട്, മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള വിമനുണ്ട്. അപ്പൊ എല്ലാരും കൂടെ വരുമ്പോഴേക്ക് ഇപ്പൊ നമ്മള് തറവാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെണ്ണുങ്ങള് കൂടുന്ന ഒരു സെറ്റ് ഉണ്ട്. അതുപോലെയാണ് ഞങ്ങൾക്ക് ഭയങ്കര അതാണ് അത്ഭുതം. അത്ഭുതം ഇങ്ങനെ ഇത്രയും വളരെ സഹകരിക്കുന്ന ആൾക്കാരെ എങ്ങനെ കോഓപ്പറേറ്റ് ചെയ്യുന്നത്, ആ യൂണിറ്റി അല്ലേ. ജുവൽ എവിടെയാ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? ട്രെഡ്മില്ലാണോ അതോ എല്ലാം ബാക്കിയെല്ലാം ഒന്ന് കവർ ചെയ്ത്? കാർഡിയോ എനിക്ക് മടിയാ. അരമണിക്കൂറോളം ഒരു സാധനത്തിൽ കിടന്ന് ചവിട്ടാൻ പറഞ്ഞാൽ എനിക്ക് പറ്റൂല. അല്ലെങ്കിൽ എനിക്കൊരു സ്റ്റെപ്പിന് വേണം, അല്ലെന്ന് ഒന്ന് വാർത്താൻ പറഞ്ഞോണ്ടിരിക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചേച്ചി ഇവിടെ നിപ്പുണ്ടെങ്കിൽ കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ പോയി. ഏകദേശം